വെൽക്കം ടു സോണിയസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വെജിറ്റബിൾ സാൻഡ്വിച്ചാണത് അപ്പോൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് അതിനായിട്ട് ബ്രെഡ് ഇത് ഞാനിപ്പോൾ നാല് സൈഡും കട്ട് ചെയ്തെടുത്തതാണ് അത് ഓരോരുത്തർക്കും ഓപ്ഷൻ അനുസരിച്ച് അത് വേണമെങ്കിൽ വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു കപ്പ് ക്യാരറ്റ് ഒരു കപ്പ് കുക്കുംബർ അരക്കപ്പ് ടൊമാറ്റോ അരക്കപ്പ് ക്യാപ്സിക്കം പിന്നെ പെപ്പർ വൈറ്റ് പെപ്പറോ അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പറോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ മയോണൈസ് വെജിറ്റബിൾസ് ആണെങ്കിലും കാബേജ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കാബേജ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഹെൽത്തിയാണ് ഇപ്പം ബ്രെഡൊക്കെ വെറുതെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത പിള്ളേർക്കും അതുപോലെ പെട്ടെന്ന് രാവിലെ നമുക്ക് ടിഫിനൊക്കെ റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാൻ പറ്റും അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതെല്ലാം കൂടി ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയാണ് കുക്കുംബർ ടൊമാറ്റോ ക്യാപ്സിക്കം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു രണ്ട് സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മയോണൈസ് നമുക്കൊക്കെ അറിയാം ഒരു ഇച്ചിരി സോൾട്ടിയാണിത് അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സോൾട്ട് ഒന്നും ചേർക്കണ്ട ഇതിൽ ഒരു കാൽ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം വൈറ്റ് പെപ്പർ ലഭ്യമാണെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ചേർക്കുക അല്ലെങ്കിൽ ഒരല്പം ബ്ലാക്ക് പെപ്പർ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സാൻഡ്വിച്ചാണിത് ഈ ബ്രെഡിലേക്ക് കൂടി ഒരല്പം മയോണൈസ് കൊടുത്ത് കൊടുക്കാം അതിലേക്ക് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പം നമ്മൾ ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇതിപ്പോൾ ചെറുതോ വലുതോ അത് നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് പിന്നെ ഫില്ല് ചെയ്തതിന് ശേഷം വേറൊരു ബ്രെഡ് പീസ് കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബ്രെഡിൽ നമ്മൾ മയോണൈസ് തേച്ചതുപോലെ തന്നെ നമുക്ക് സോസും ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമായിരിക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സാൻഡ്വിച്ച് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക